ആർച്ചാസ് വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അർച്ചന നായർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഇതുവരെ നമ്മൾ ഫിഷിങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇന്ന് മീൻ പിടിക്കാൻ പോയില്ലെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു ചേഞ്ച് ആയിട്ട് നമ്മളിന്ന് ഒരു സ്പെഷ്യൽ പിക്കിൾ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്പെഷ്യൽ പിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് എല്ലാവരും ഇപ്പോൾ മിക്സ്ഡ് വെജിറ്റബിളും അങ്ങനെയൊക്കെ എല്ലാവരും അച്ചാർ വെക്കാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ടൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഗ്രീൻ ആപ്പിൾ പിക്കിൾ കഴിച്ചു. ആദ്യമായിട്ടോ ഞാനത് കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചപ്പം അത് ഈ നമ്മുടെ ഈ ചനച്ച മാങ്ങയൊക്കെയില്ലേ അതൊക്കെ അച്ചാർ വയ്ക്കുന്ന പോലൊരു ടേസ്റ്റ്. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ കത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്നത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് സക്സസ് ആയി. സക്സസ് ആയപ്പോൾ ഞാൻ കത്തി പിന്നെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്ക് ആ വീഡിയോ എടുക്കാം, ഇന്ന് ഞാൻ ഫ്രീ. അപ്പോൾ ഇന്ന് എനിക്ക് ആ വീഡിയോ എടുക്കാം എന്നൊക്കെ കത്തി നോക്കുമ്പോൾ ഇവിടെ ആപ്പിളും ഇല്ല, എനിക്ക് വെളുത്തുള്ളിയും വേണമല്ലോ അച്ചാർ വയ്ക്കാൻ, രണ്ടുമില്ല. അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ തീരുമ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു ഷോപ്പുണ്ട് ഫുഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കെങ്കിൽ അങ്ങോട്ടൊന്ന് പോവാം. അപ്പോൾ അച്ചാർ വയ്ക്കാൻ ഇപ്പോൾ അധികം സമയമൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഫുഡ് ലാൻഡും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചും തരാം. പിന്നെ എന്താ അച്ചാർ വയ്ക്കുന്നത് എങ്ങനെയാണെന്നും നോക്കാം. എനിക്ക് രണ്ടാപ്പിളും കുറച്ച് വെളുത്തുള്ളി ഇത്ര മതി. പെട്ടെന്നൊന്ന് പോയി വാങ്ങിയിട്ട് വരാം, ഞാനെങ്കിൽ റെഡി ആവട്ടെ. അപ്പോൾ പിന്നെ അതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം, ഒരുപാട് താങ്ക്സ്. ഒത്തിരി പേര് വാട്സപ്പിലും അല്ലാതെ മെസ്സഞ്ചറിലും ഒക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്താ പുതിയ വീഡിയോസ് ഇടാത്തേ, പുതിയ വീഡിയോസ് ഇടാത്തേ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ടൈം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്, ഇതുവരെ ഒന്നും സമയമില്ല, ജോലി തിരക്കും ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അന്വേഷിക്കുന്നതിലും പിന്നെ എൻ്റെ വീഡിയോസിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് താങ്ക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവർക്കും ലൈക്ക് ചെയ്തേക്കുന്നവർക്കും ഷെയർ ചെയ്തേക്കുന്നവർക്കും സ്പെഷ്യൽ സ്പെഷ്യൽ താങ്ക്സ്. പിന്നെന്താ പറയുക, ഇനിയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാമേ. അപ്പോൾ ഇതാണ് ഫുഡ് ലാൻഡ്. ഇപ്പം എല്ലായിടത്തും ചെല്ലുമ്പോൾ ആദ്യം ചെയ്യുന്ന സാനിറ്റൈസിങ് ആണല്ലോ, വെള്ളമാണെന്ന് തോന്നുന്നു നല്ല സാരമില്ല. അപ്പോൾ നമുക്ക് രണ്ട് ഗ്രീൻ ആപ്പിളും കുറച്ച് വെളുത്തുള്ളിയും മതി, അതുകൊണ്ട് നമുക്ക് ഈ കാത്തിൻ്റെ ആവശ്യമില്ല. ഷോപ്പെല്ലാം ഒന്ന് കാണിക്കാമേ, കാണിക്കാം. അപ്പോൾ ചെറിയൊരു ഷോപ്പാണ് ഈ ഫുഡ് ലാൻഡിനകത്ത് തന്നെയുള്ള ചെറിയൊരു ഷോപ്പാണ് ഇവിടെ. അങ്ങനെ ഈ സൈഡിൽ വൈനിൻ്റെയൊക്കെ സെക്ഷനും അങ്ങനെയൊക്കെ ഒരു, പിന്നെ ഇതൊക്കെ എന്താ, പിന്നെ ഇവിടുത്തെ തന്നെ ഉണ്ടാക്കുന്ന കുറേ ലിക്വറും അങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങളൊക്കെയാണ് കൂടുതലും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതൊക്കെയാണ് ഉള്ളത്. പിന്നെ ചെറിയൊരു ഷോപ്പാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ എന്നിട്ട് ഇവിടെ ബില്ല് പേ ചെയ്യുന്നു, പോകുന്നു. ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ ലിക്വർ സ്റ്റോറും ഈ വീടിന് അടുത്തുള്ള ഫുഡ് ലാൻഡും ഒക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ഗ്രീൻ ആപ്പിൾ അങ്ങനെ അച്ചാറിടുന്നത് വീട്ടിലെത്തി.
അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് വെക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പൊ ഡ്രസ്സൊക്കെ മാറി പിന്നെ വന്നാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആപ്പിൾ അച്ചാർ വെച്ചിട്ട് മാറ്റി. അപ്പൊ രണ്ട് ആപ്പിളും വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇത്രയൊക്കെ നമുക്ക് നേരെ ആക്കാം. ഞാനിത് എങ്ങനെ അരിയുന്നതിനോട് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. ആപ്പിളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഞാനിത് അരിയുന്നതെന്ന് വെച്ചാൽ കഴുകത് മാങ്ങയുടെ ഒക്കെ ഒരു ഷേപ്പിൽ കിട്ടുമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. മാക്സിമം അങ്ങനെയൊക്കെ അരിഞ്ഞെടുക്കാൻ നോക്കുക. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ അരിയുന്നത്. ഇഷ്ടമുള്ള പോലെ അരിയാ കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെയാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. എന്താ ഈ അരിയൊക്കെ കുറച്ച് രണ്ട് മൂന്ന് അരിയൊക്കെ ഉള്ളൂ. അപ്പൊ അത് ഈ ഭാഗം മാത്രം ഒന്ന് നമ്മുടെ സാധാ ആപ്പിള് പോലെ തന്നെ എല്ലാം ഒന്ന് ചെത്തി കളഞ്ഞാൽ മതി. പിന്നെ എല്ലാം ഒന്ന് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ അച്ചാറിടാൻ. അരിഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഈസിയാണ്. നമ്മുടെ അവിടെ സാധാ മാങ്ങയും നാരങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ അല്ല, പ്രത്യേകത ഒന്നുമില്ല. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇട്ട് നോക്കുന്നത്. അപ്പോൾ ഇത് ഇട്ടപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെത്തി. നിങ്ങൾക്കും ഗ്രീനാപ്പിളൊക്കെ ഇപ്പം എല്ലായിടത്തും നാട്ടിലും എല്ലായിടത്തും കിട്ടും. അപ്പോൾ പിന്നെ എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആപ്പിൾ ഇതുപോലെ രണ്ട് ആപ്പിളാണിത് അരിഞ്ഞെടുത്തിട്ടത്. അപ്പൊ നമ്മളിവിടെ രണ്ടുപേരെല്ലാം ഉള്ളു. അപ്പൊ അത് കാരണമാണ് തേൻ കുറച്ച് മതി. പിന്നെ വെളുത്തുള്ളി എനിക്ക് ഒരുപാട് അച്ചാർ ഇടാൻ ഇഷ്ടമാണ്. അപ്പം രണ്ട് ആപ്പിളിൽ ഞാനൊരു ഇതുപോലത്തെ ഒരു ഒരെണ്ണം മുഴുവനും പിന്നെ ഒരു കുടം മുഴുവനും പിന്നെ കുറച്ചും കൂടി രണ്ടു മൂന്ന് നല്ല എക്സ്ട്രാ കൂടെ എടുത്തിട്ടുണ്ട്. ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ അരിയുന്നതെന്ന് വെച്ചാൽ എല്ലാം നമ്മളൊരു ഇങ്ങനെ എന്താ പറയാ ചെറിയൊരു മാങ്ങയൊക്കെ അരിയുന്ന പോലെ ഞാനത് കൊത്തി അരിയാറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ടങ്ങ് അരിഞ്ഞിടുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് നടുവ് ഇങ്ങനെ മുറിച്ചിട്ട് അത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇത്രയും ഇങ്ങനൊരു ഇതിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. നല്ല സ്പീഡിലൊക്കെ അറിയാൻ അറിയാവുന്നവർക്ക് കുറച്ചും കൂടെ സമയം ലാഭിക്കാം. ഞാൻ ഭയങ്കര നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും ഭയങ്കര സ്ലോയാണ് എനിക്ക് വലിയ അങ്ങോട്ട് അറിയാനൊക്കെ ഭയങ്കര താമസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് സ്പീഡിലൊക്കെ അറിയാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ആപ്പിളും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ അച്ചാറിനൊക്കെ സാധാരണ മാങ്ങയും നാരങ്ങയൊക്കെ ചെയ്യുമ്പോൾ ഇടുന്ന എന്താ പറയുക മുളക് പൊടിയും വിനാഗിരി ഉണ്ടല്ലോ. ഇവിടെ വൈറ്റ് വിനീഗർ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വൈറ്റ് വിനീഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട്. നാട്ടിലെന്താ വിനീഗറാണെന്ന് അറിയാതെ എന്ത് വിനീഗറാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് ഈ പാൻ ഒന്ന് വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ ചെറിയ പാത്രമൊന്നും കിട്ടിയില്ല, ഞാൻ ഏറ്റവും അധികം എടുത്ത് വെച്ചു. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റൗവിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കുക്ക് ടോപ്പ്. എനിക്കകത്ത് എല്ലാം ഒന്നും അറിയില്ല. എന്നാലും ഇതിലാണ് നമ്മൾ ഈ സാധനമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതും ഒക്കെയാണ്. താഴെ ഓവനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ ഇതാണ് ഈ ലൈറ്റ് ഈ സ്റ്റൗവിൻ്റെ ഇതാണ് നമ്മൾ ഇപ്പോൾ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് മിനിമം എന്നിട്ട് ഇങ്ങനെ മാക്സിമം ഇങ്ങനെ. കുറച്ച് പേര് എന്നോട് ചോദിച്ചു ഇവിടുത്തെ സ്റ്റൗ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു. ഇതിലിങ്ങനെ മാക്സിമം അങ്ങനെ ഫ്രണ്ടിലത്തെയും ബാക്കിലും നാട്ടിലെ പോലെ തന്നെ വേറെ ഒരു സെറ്റിങ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ. മേളിൽ ലൈറ്റും എക്സോസ്റ്റ് ഫാനും ഒക്കെ ഉണ്ട്. ഫാനും ഫാനൊന്നും ഇട്ടാൽ പിന്നെ സൗണ്ട് കേൾക്കത്തില്ല. അപ്പോൾ നമുക്ക് പാത്രം ഒന്ന് ചൂടാക്കാം ഒരു മീഡിയത്തിൽ വെച്ചിട്ട്. ചൂടായിട്ടുണ്ട്. നമുക്കിനകത്തൊരു കുറച്ച് എണ്ണ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിൽ ആട്ടോ. നാട്ടിലെ എണ്ണയും ഒന്നുമില്ല. ഇതാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഒഴിക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ചില സാധനങ്ങൾ ഇടാം. അപ്പോൾ എണ്ണ ചൂടാവുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഈ വിനീഗർ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. വൈറ്റ് വിനീഗർ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ വെള്ളം ഉപയോഗിക്കാറില്ല അച്ചാർ വെക്കുന്നതിനകത്ത്. നമ്മുടെ ആപ്പിള് അരിഞ്ഞ് കുറച്ച് നേരമായിട്ട് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ
ഇതൊക്കെ നമ്മുടെ പൊടികളും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മുളക് പൊടി പിന്നെ ഉലുവ ഇങ്ങനെ പീസ് പീസ് ആയിട്ടുള്ള ഉലുവയും കടുകും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉലുവപ്പൊടി പിന്നെ റെഡ് ചില്ലി ഇങ്ങനെ ക്രഷ് ചെയ്ത് അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ തോന്നിയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ നമ്മുടെ പാൻ ഏതാണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ കടുക് മണികളെ ഇട്ട് കൊടുക്കാം അങ്ങനെ കടുകൊക്കെ പൊട്ടി ചിലർ കടുക് ചതച്ചൊക്കെ ഇടാറുണ്ട് കേട്ടോ ചില അച്ചാറൊക്കെ വെക്കുമ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഉലുവ ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് പീസ് ഉലുവ അതും കൂടെ അതിനകത്തോട്ട് ഇടാം അത് ബ്രൗൺ കളറായി കഴിയുമ്പം അതിടുമ്പോൾ തന്നെ കടുകൊക്കെ പൊട്ടി നല്ല ചൂടായിട്ടായിരിക്കുന്ന പാത്രം പെട്ടെന്ന് തന്നെ ഉലുവയൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഇനിയിപ്പോ കുറച്ച് സമയം ഒരു ഫൈവ് മിനിറ്റ്സിലൊക്കെ നമ്മുടെ ഫൈവ് മിനിറ്റ്സ് വേണം എന്ന് അറിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഒന്ന് വഴണ്ട് വരും ബ്രൗൺ കളർ ഒന്നാണ് ജസ്റ്റ് ഒന്ന് ആടിയാൽ മതി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അപ്പോ എന്താ പറയാ നമ്മുടെ നാട്ടിലൊക്കെ ഈ മാങ്ങയൊക്കെ ആ മാങ്ങ മുഴുവനായിട്ട് ഇങ്ങനെ ആ മാങ്ങാണ്ടിയോടെ തന്നെ ഇടിച്ചിങ്ങനെ പൊട്ടിച്ചിട്ടൊക്കെ മാങ്ങാച്ചാറ് ഇടാറുണ്ട് വീട്ടിലൊക്കെ അപ്പൊ അതിനകത്തൊക്കെ ഈ കടുക് ഇടിച്ച് ചടച്ചൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് ഞാൻ അല്ലാതെ ഇങ്ങനെ അച്ചാറിലൊന്നും ഇങ്ങനത്തെ അച്ചാറിലൊന്നും കടുക് ചതച്ചിടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പൊ അതാ പറഞ്ഞത് എൻ്റെ ഒരു വേർഷനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യാം പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എപ്പോഴും നല്ലതാണ് അപ്പോ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി എന്താ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഈ പൊടികൾ ബാക്കിയിരിക്കും അതായത് ഈ ക്രഷ്ഡ് ചില്ലി പിന്നെ ഈ മഞ്ഞപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അറിയാലോ ഒരു പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കളറൊന്ന് മാറാൻ നോക്കണം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് എല്ലാം കൂടെ കരിഞ്ഞു പോഞ്ഞു ബ്ലാക്ക് കളറായി അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളർ നമുക്ക് വീട്ടിലൊക്കെ അച്ചാറിടുമ്പം ഇതൊന്ന് കാണിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അച്ചാറ് വീട്ടിലൊക്കെ അച്ചാറിൻ്റെ ഒരു കളർ നമുക്കറിയാലോ അതുപോലെ തന്നെ ഈ ഒരു കളർ ഈ ഒരു കളറാണ് വേണ്ടത് ഇനി ഇതിലോട്ട് നമുക്ക് ഈ ആപ്പിൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതൊരു പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഉപ്പൊക്കെ ഞാൻ എപ്പോൾ ഇട്ടാലും കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നോക്കി നോക്കിയിടാം നിറയായിട്ടൊന്ന് കരുതി നന്നായിട്ട് നിലനിർത്താം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ആപ്പിളും ഉപ്പൊക്കെ ഞാൻ നോക്കി ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ പിന്നെ വിനാഗിരി ഒഴിക്കുന്നതിന് മുന്നേ അത് കഴിച്ച് നോക്കിയപ്പം മധുരമുണ്ട് അത് ഒത്തിരി മധുരമൊന്നും ഇല്ലെങ്കിലും കുറച്ച് മധുരമുണ്ട് അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ഒരു കളറും ഒക്കെ ഇങ്ങനെ ആയിരിക്കും പിന്നെ ഇനിയും മുളക് പൊടിയൊക്കെ കൂടുതൽ വേണമെന്ന് നമുക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ ഇതിലോട്ട് നമുക്ക് ഈ വിനെഗർ ഒഴിക്കാം ചിലർ വിനാഗിരി നേരത്തെ തിളപ്പിച്ചിട്ട് ഒഴിക്കാറുണ്ട് ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒഴിക്കാറേ ഉള്ളൂ ഞാൻ കൂൺ വിനാഗിരിയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒത്തിരി സമയം എടുത്താൽ തോന്നുന്നത് ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഉള്ളൂ കേട്ടോ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസുകളെല്ലാം ഉണ്ടെങ്കിൽ ഇതാണ് അപ്പൊ നമുക്കിനി ഇതൊരു കുഞ്ഞു ബൗളിലോട്ട് മാറ്റാം നമ്മളിപ്പോ അതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ആ രണ്ട് ഗ്രീൻ ആപ്പിൾ ഇട്ടിട്ട് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അപ്പം എങ്ങനെയുണ്ട് എന്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം നല്ല പുളിയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ ഈ ചനച്ച മാങ്ങയൊക്കെ നമ്മൾ അച്ചാർ വയ്ക്കില്ലേ ആ ഒരു ടേസ്റ്റ് അപ്പോൾ നന്നായിട്ടുണ്ട് എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഈ ഗ്രീൻ ആപ്പിൾ ഇപ്പം എല്ലായിടത്തും കിട്ടും നാട്ടിലൊക്കെ ഗ്രീൻ ആപ്പിൾ കിട്ടാറുണ്ട് അപ്പോൾ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്കിളാണ് കുറച്ച് മധുരവും കുറച്ച് പുളിയും എരിവും അങ്ങനെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് അത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ വരെ.